മാമാ മാമനോ ഓണം പമ്പറെടുത്തില്ലേ? അടിച്ചു കഴിഞ്ഞ ഭാഗ്യല്ലേ? ഇരുപത്തഞ്ചു കോടിയാണ്. നീ ഒന്ന് ആലോചിച്ചോ, നമ്മള് 500 രൂപയുടെ ഒരു ലോട്ടറി എടുത്തു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അടിച്ചവനാണോ ഭാഗ്യം, അത് എടുത്തവനാണോ ഭാഗ്യം? നീ അത് അടിച്ചവനല്ലേ. 500 രൂപ ലോട്ടറിക്ക് ശരിക്കും പറഞ്ഞത് വിറ്റത് എനിക്ക് തോന്നുന്നത് 765,000 ലോട്ടറി ഞങ്ങൾ ഏകദേശം വിറ്റത്. നീ ഒന്ന് കൂട്ടി നോക്കിയേ, 765,000 ഇൻറ്റു 500, അത് ഏകദേശം ഒരു 325,65,000 രൂപ എടുത്താണ്ട് സംഭവം വരുന്നുണ്ട്. അത് ശരിയാണ്. എടാ, 25 കോടി രൂപ നമുക്ക് ലോട്ടറി അടിച്ചവന് കിട്ടും. അതിന്നൊരു ഏകദേശം ഒരു 13 കോടി രൂപ എടുത്ത് ടാക്സ് ടീക്സ് ടോക്സും പറഞ്ഞ് അതെങ്ങനെ പോകും? പിന്നെ കിട്ടുന്നത് ഒരു 12 കോടി രൂപ ഉണ്ടാവും. ഇനി 12 രൂപ കിട്ടിയാലാ എന്റെ അമ്മേ കിട്ടിയാ രക്ഷപ്പെടൂലേ? എന്റെ പൊന്നു മോനെ, 1 രൂപ കടം വാങ്ങിച്ചവ മുതല് ഒരു കാര്യത്തിന് തിരിഞ്ഞു നോക്കാത്ത ബന്ധുക്കളടക്കം തേനെ മോനെ പാലെന്നും പറഞ്ഞു വീട്ടിലേക്ക് ഒരു വരവുണ്ട്. എന്തിനാന്നറിയോ? ഇത് ഈ നടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് എന്തിനാ? ഇനി അത് മാത്രമല്ല കേട്ടാ, അതും കൂടാണ്ട് വേറെ കുറെ ആൾക്കാർ വരും. ഈ ഞങ്ങളുടെ ബാങ്കിലിടും ഞങ്ങളുടെ ബാങ്കിലിടുന്നും പറഞ്ഞ് അത് വേറെ ശല്യം. ശരിക്കും പറഞ്ഞാൽ അടിച്ചവന്റെ അവസ്ഥ ഉണ്ടല്ല, ആത്മഹത്യക്ക് തുല്യൂരികള, ആത്മഹത്യക്ക് തുല്യം. അത് ശരിയാണ്. ലാസ്റ്റിൽ ഓട്ടടിച്ചോ വിചാരിക്കേ, വല്ല കൂലിപ്പണിക്കും പോയാ ചേർന്ന് വേറെ ഉണ്ടല്ലോ മനസമാനായിട്ട് കിടന്ന് പറഞ്ഞല്ല. ഇതൊക്കെ അടിച്ചാൽ വല്ല മനസമാനം ഉണ്ടാവും പോനെ, അത് ജീവിതം പോക്കണം. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സകല പത്രങ്ങളിലും സകല ന്യൂസ് ചാനലിലും ഒക്കെ വരും. അതും കൂടി വന്നു കഴിഞ്ഞാൽ കാര്യം ഏതാണ്ട് തീരുമാനമായി, ജഗ പോക അവന്റെ ജീവിതം. ഈ പറഞ്ഞത് പരമസത്യം. പൊന്നു മക്കളെ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും മാമറ തള്ളണം, തള്ളൊന്നുമല്ലട്ടോ മക്കളെ.